ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ആമേൻ. ഇന്ന് നമ്മൾ രണ്ടാം പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ജ്ഞാനസ്നാന സ്വീകരണ ക്രമത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് ഒരു ക്രമമുണ്ട്. ആറ് ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്രമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള ശിശുവിനെ മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും ബന്ധുക്കളും കൂടി ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. വൈദികൻ ശിശുവിന് പുതിയ പേര് നൽകി വിളിച്ചുകൊണ്ട് കുരിശടയാളം വരച്ച് ക്രിസ്തുവിനെ ഉടമപ്പെടുത്തുകയും ക്രിസ്തീയ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ക്രമം രക്ഷകനായ ക്രിസ്തുവിലൂടെ ശക്തി പ്രാപിക്കാനായി വൈദികൻ ശിശുവിൻ്റെ നെഞ്ചിൽ കൂദാശാർത്ഥികളുടെ തൈലം പൂശുന്നു. മൂന്നാമത്തെ ക്രമം വൈദികൻ ശിശുവിൻ്റെ ശിരസിൽ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശിശുവിന് പേര് വിളിച്ച് ജ്ഞാനസ്നാനം നൽകുന്നു. നാലാമത്തെ ക്രമം പുരോഹിതൻ ശിശുവിൻ്റെ ശിരസിൽ പ്രതിഷ്ഠാതൈലം പൂശുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ രാജകീയ പുരോഹിത പ്രവാചക ദൗത്യത്തിൽ ഈ ലേപനം വഴി ശിശു പങ്കുകാരനാകുന്നു. അടുത്തത് അഞ്ചാമത്തെ ക്രമം കുട്ടിയുടെ മേൽ വൈദികൻ വെള്ളവസ്ത്രം വിരിക്കുകയും അങ്ങനെ കുട്ടി ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുകയും ചെയ്യുന്നു. ജ്ഞാനസ്നാന പിതാവിൻ്റെ സഹായത്തോടെ കുട്ടി കത്തിച്ച തിരി പിടിക്കുന്നതിലൂടെ പ്രകാശമായ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് അർത്ഥമാക്കുന്നു. ആറാമത്തെ ക്രമം ദൈവവചനം ശ്രവിക്കുന്നതിനായി കുട്ടിയുടെ ചെവികളെയും ദൈവമഹത്വത്തിന് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനായി കുട്ടിയുടെ അധരങ്ങളെയും പുരോഹിതൻ ആശീർവദിക്കുന്നു. ഈ കർമ്മത്തെയാണ് എഫേത്ത എന്ന് പറയുന്നത്. തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുകയും വൈദികൻ മാതാപിതാക്കളെയും വിശ്വാസ സമൂഹത്തെയും ആശീർവദിക്കുകയും ചെയ്യുന്നു. ഇതാണ് ജ്ഞാനസ്നാന സ്വീകരണ ക്രമം. ഇനി പ്രവർത്തനം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിലെ 17-ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് മാതാപിതാക്കളുടെ സഹായത്തോടെ പൂരിപ്പിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് ജ്ഞാനസ്നാന സമയത്ത് വിശുദ്ധരുടെ പേരുകൾ സ്വീകരിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കണ്ടെത്തി നിങ്ങളുടെ ഡയറിയിൽ എഴുതുക. ഇനി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജ്ഞാനസ്നാന സ്വീകരണം വഴി അങ്ങയുടെ മക്കളാകുവാൻ ഞങ്ങൾക്ക് വരം നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു.